السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളൊക്കെ പഠിക്കുന്ന കുട്ടിക്കാലത്ത് ഒരു ഇംഗ്ലീഷിലൊരു കഥാപാത്രം ഉണ്ടായിരുന്നു, കിച്ചു എന്നായിരുന്നു പേര്. അതൊരു ഒരു പ്രായമുള്ളൊരു മാഷായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കുറേ കഥകൾ, ഒരു പ്രസിദ്ധമായ കഥയാണ് കിച്ചൂസ് ക്ലാസസ്. അതെന്താണെന്ന് വെച്ചാൽ, ഈ കിച്ചു എന്നുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ കണ്ണട കാണുന്നില്ല എന്നുള്ള പരാതിയായിട്ട് എല്ലായിടത്തും തിരഞ്ഞെടുക്കുക. വീട്ടിലെല്ലാവരുടെ അടുത്ത് ചോദിക്കുക, കോളേജ് സ്കൂളിൽ പോയാൽ അവിടെ നിന്നും എല്ലായിടത്ത് ചോദിക്കുക. അപ്പോൾ ജനങ്ങളൊക്കെ അദ്ദേഹത്തിനെ കണ്ടിട്ടൊന്ന് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഭ്രാന്ത് ഉണ്ടോ? എന്തുകൊണ്ടൊരു സഹോദരന്മാരെ, ആ കിച്ചുടെ കണ്ണട എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നു വെച്ച സഹോദരന്മാരെ, ഇന്ന് ലോകത്തിലെ എല്ലാ മഹാഭൂരിപക്ഷ മനുഷ്യ സമുദായം ഒരു കാര്യം തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് തിരഞ്ഞുകൊണ്ടിരിക്കുക. ലോകത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും എല്ലാവർക്കും അതിയായ ഒരുപാട് ആഗ്രഹിക്കും കൊതിക്കുകയും ചെയ്യുന്ന വലിയൊരു സംഭവമുണ്ട്. അതിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ തിരഞ്ഞുകൊണ്ടേയിരിക്കുക. അതിൻ്റെ പേരാണ് സഹോദരന്മാരെ ഹാപ്പിനെസ്, ഒരുപാട് സന്തോഷം എന്നുള്ളത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ മനുഷ്യ സമുദായത്തിന് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല, ബുദ്ധി ഉണ്ടായിട്ട് ചിന്തിക്കാത്തത് കൊണ്ട് ഈ മനുഷ്യൻ എല്ലായിടത്തും തിരഞ്ഞെടുക്കുക. സഹോദരന്മാർ, ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് എൻ്റെ നിങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ്. അത് നമ്മൾ കണ്ടെത്താൻ പരിശ്രമിക്കണം സഹോദരന്മാരെ. അത് കണ്ടെത്താത്തതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഒരുപാട് പേര് ലോക്ക്ഡൗണിൻ്റെ അവസരത്തിൽ ഒരുപാട് ദുഃഖിതരാകുന്നു, ഒരുപാട് പേര് ഡിപ്രഷനിലേക്ക് പോകുന്നു, ഒരുപാട് പേരുടെ മനസ്സുകൾ അസ്വസ്ഥരാകുന്നു. ഇന്നത്രത്തോളം ചിലപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ സൂയിസൈഡ് കൂടിക്കൂടി വരുന്നു. ചിന്തിക്കണം എന്തുകൊണ്ടാണ് ആ ഹാപ്പിനെസ് കണ്ടെത്താത്തത് കൊണ്ട്. ഈ ഹാപ്പിനെസ്സിന് വേണ്ടി വലിയ രണ്ട് തത്വമുണ്ട്. ലളിതമായ കാര്യമാണ് അത്, പക്ഷെ വലിയ രണ്ട് തത്വമാണ് സഹോദരന്മാർ. ഇത് നിങ്ങൾ ഓരോരുത്തർക്കും ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹുവാണ് സത്യം, ലോകത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് വ്യക്തി, ഏറ്റവും സന്തോഷമുള്ള വ്യക്തി ഞാനാകും, നിങ്ങളാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട വലിയൊരു തത്വം എന്താണെന്ന് വെച്ചാൽ, ലീവ് ദി പ്രസന്റ് മൊമെന്റ്. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് ഈ നിമിഷം, ഇപ്പോൾ ജീവിക്കുന്നൊരു ഒരു നിമിഷമുണ്ടല്ലോ, ഒരു ദിവസമുണ്ടല്ലോ, ആ ദിവസം വെച്ചിട്ട് നമ്മൾ ജീവിക്കണം. നമ്മുടെയൊക്കെ വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, പിശാച് എന്താ വെച്ചാൽ രണ്ട് വിധത്തിൽ പിശാച് വഴിപിഴപ്പിക്കും. ഒന്ന്, നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ ഓർത്തിങ്ങനെ ഒരുപാട് ദുഃഖിപ്പിക്കും, ഒരുപാട് ദുഃഖത്തിൽ. ശരി, അത് ഒരുപാട് പേര് അത് മറികടക്കും, അതൊക്കെ കഴിഞ്ഞ കാലമാണ് നമ്മൾ ആസ്വദിച്ച് ജീവിച്ചു, ശരി. പക്ഷെ വേറെ ഒരുപാട് പേര് മനുഷ്യ സമുദായത്തിനെ വിഷമിപ്പിക്കാൻ പോകുന്നറിയോ, നാളത്തെ ഓർത്തിട്ട് ഒരുപാട് ഭയം, ഒരുപാട് ഭീതി. എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം എപ്പോഴും തുടങ്ങും? സാമ്പത്തിക മാന്ദ്യം വരുമോ? എൻ്റെ ജോലി നഷ്ടപ്പെടുമോ? എന്ത് ചെയ്യും? ഞാൻ എവിടെ റിസ്ക് എവിടെ നിന്ന് കണ്ടെത്തും? കൊറോണ എന്നെ പിടികൂടുമോ? ഞാൻ അനാദിയായിപ്പോ? ഇങ്ങനെ പേടിച്ച് 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 ഇത് എപ്പോഴാണ് ഇതൊരു തീര, എപ്പോഴാണ് ഇതിനൊരു അന്ത്യം? ആലോചിക്കൂ സഹോദരന്മാരെ, എനിക്ക് പലപ്പോഴും ചിരി വരുന്നു. റബ്ബേ, നാളെ എന്നുള്ള ദിവസം എനിക്കും നിങ്ങൾക്കും ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പില്ലാത്ത ഞാനും നിങ്ങളും ഇന്നത്തെ ദിവസം കൂടി നശിപ്പിച്ച് 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 തീർക്ക സഹോദരന്മാരെ. നാളത്തെ പറ്റി ഇങ്ങനെ വല്ലാണ്ട് ബേജാറാവല്ലേ? ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുക, ശരി. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട തത്വം എന്താ പറയുക സഹോദരന്മാരെ, സന്തോഷത്തിലിരിക്കാനെ. നിങ്ങൾക്ക് വളരെ ലളിതമായൊരു വാക്ക്, അത് നിങ്ങളൊന്ന് എടുത്തു ഉച്ചരിച്ച് നോക്ക് സഹോദരന്മാരെ. ആ വാക്കാണ് Alhamdulillah Rabbil Alameen, be grateful for all what blessings you have with you right now. ഇന്ന് എനിക്ക് എന്നിലുള്ള അനുഗ്രഹങ്ങൾ ഒരുപാട് ഓർത്ത് അതിൽ ഒരുപാട് അള്ളാഹുവിനെ സ്തുതിച്ചു നോക്കൂ സഹോദരന്മാര്. ഇന്ന് ഇപ്പൊ നമ്മളൊക്കെ ഒരുപാട് എടുത്ത് ചോദിക്കും, ഇപ്പൊ എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടാ. അതായത് സഹോദരന്മാര്, നിങ്ങൾ ചോദിച്ചു നോക്കൂ വേറെ അടുത്ത്, എങ്ങനെ ഭയങ്കര ചൂടാ? എന്തോരു വെയിലാണ് പടച്ചിറപ്പേ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാറ്, നിങ്ങളിപ്പോൾ എവിടെയാണ്? വീട്ടിലാണ്? വീട്ടിലാണോ? ശരി, വീട്ടിൽ ഇവിടെ റൂമിലാണ്. റൂമിൽ എ സി ഉണ്ടോ? എ സി ഉണ്ട്. ഇപ്പോൾ ഞാൻ മുഴുവൻ എ സിൻ്റെ എ സി റൂമിൽ തന്നെ എപ്പോഴും താമസിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചെന്തായിരുന്നു, ഞാൻ നിങ്ങളെങ്ങനെയുണ്ട്?
അപ്പൊ നിങ്ങൾ കുറ്റമല്ല പറഞ്ഞത്, നിങ്ങളോട് ഞാൻ പുറത്തുള്ള കാലാവസ്ഥയോ പുറത്തുള്ള സൂര്യന്റെ ടെമ്പറേച്ചറോ അല്ല ചൂടൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, നിങ്ങൾ എങ്ങനെയുണ്ട് എന്നാ ചോദിച്ച സഹോദരന്മാരെ. ഇതാണ് മനുഷ്യരിലെ മഹാഭൂരിപക്ഷം പേര്. അവനവൻ വീട്ടിനുള്ളിൽ എ സി ഇരിക്കുമ്പോൾ അൽഹംദുലില്ല എന്ന് നമ്മൾ പറയാൻ വിട്ടുപോയി. ഇനി പ്രളയം മഴ വന്നാലോ, ഒരു ഘോരമായ മഴ, അപ്പോഴും മഴേനെ ശപിക്കും. കുറ്റം മാത്രമേ കാണാൻ പറ്റുള്ളൂ സഹോദരന്മാരെ, കുറ്റം വീട്ടിലാണ്. അൽഹംദുലില്ല, പണ്ട് നമ്മൾ പ്രളയം വന്നപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രളയം വീട്ടിനുള്ളിൽ കയറിയുമ്പോൾ ഒരു ചെറിയൊരു ഭയം ഉണ്ടായി, ഇന്നാലില്ലായി ഒന്നാലി റാജു. വീട്ടിൽ നിന്ന് ഏറെ മക്കളൊക്കെ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയിട്ട് നമ്മൾ നമ്മുടെ ബാപ്പേൻ്റെ വീട്ടിൽ, അവിടെ ബാപ്പേൻ്റെ മറ്റു മക്കളെല്ലാവരും നമുക്ക് പേരക്കുട്ടികളെല്ലാവരും അൽഹംദുലില്ല ഒരുപാട് സന്തോഷിച്ച് രണ്ടു മൂന്ന് ദിവസം. തീർച്ചയായിട്ടും നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ള ഒരു ദുഃഖം ഉണ്ടായിരുന്നു, വീട് മുങ്ങിപ്പോവാ. പക്ഷെ റബ്ബ് സുബ്ഹാനു വതആല കാത്ത് സംരക്ഷിച്ചോളും സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനു വതആല സുരക്ഷിതമായി ഭദ്രമായിട്ട് വേറൊരു വീട്ടിലെത്തിച്ചെന്ന് അൽഹംദുലില്ല. അൽഹംദുലില്ല പറഞ്ഞ ശീലിക്ക് സഹോദരന്മാരെ. പിന്നെ അടുത്ത കൊല്ലം പിന്നീട് പ്രളയം വന്ന്. അപ്പോൾ ആദ്യത്തെ പരീക്ഷണത്തെക്കാട്ടി രണ്ടാമത്തെ പ്രളയം വരുമ്പോൾ അതിന് തയ്യാറായി, അത്ര പേടിയില്ല. എന്താ, ഓരോ പരീക്ഷണം കഴിഞ്ഞ് അടുത്ത പരീക്ഷണത്തിലേക്ക് നമ്മൾ അള്ളാഹു പ്രാപ്തരാക്കും സഹോദരൻ. ഇത് പഠിക്കും, നമ്മൾ പഠിക്കുക മാത്രം, അതിന് പിന്നിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കണ്ടുകൂടി നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനു വതആല സഹോദരന്മാരെ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് എന്ന് പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്ക് ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ടാ മുമ്പ് കഴിഞ്ഞുപോയ അനാഥ ദരിദ്രൻ വഴിയറിയതായത് തന്നു, നുബുവത്ത് തന്നു. വമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഒന്ന് ചിന്തിക്കുക സഹോദരമേ, ഞാൻ ഇനി സംസാരിക്കുന്ന കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഇന്ന് ചുറ്റുപാടും നല്ല ശുദ്ധ വായുവിലൂടെ നിങ്ങൾക്ക് ശ്വാസം വലിച്ചു വിടാൻ പറ്റുണ്ടോ? അൽഹംദുലില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ കൊറോണ ബാധിച്ചിട്ട് ഒറ്റക്ക് ഐസൊലേഷനിൽ വെന്റിലേറ്ററിൽ കിടക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ സഹോദരന്മാരെ. അൽഹംദുലില്ല പറയാം, അൽഹംദുലില്ല. ഒന്ന് ചിന്തിക്കുക സഹോദരന്മാർ, നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു അൽഹംദുലില്ലാഹ്യാനുഷൂർ. എന്നിട്ട് ഞാൻ എൻ്റെ മേല് തൊട്ടുവെക്കും, എൻ്റെ ഭാര്യയും തൊട്ടുവെക്കും, എന്നിട്ട് അൽഹംദുലില്ല പറയും. എന്തുകൊണ്ടാണ് റബ്ബ്, ഞാൻ ദിവസം നമ്മൾ കോവിഡ് രോഗിൻ്റെ രോഗികളും നടുവിലോട്ട് നടക്കുന്നവരാ, എപ്പോഴാണ് ഇത് പിടി കൂടാൻ നമ്മൾക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ ഇരിക്കും, എൻ്റെ ഭാര്യ മക്കൾക്ക് ചോദിക്കും, മക്കൾ രാവിലെ പനിയോ ജലദോഷം ഇല്ല, അൽഹംദുലില്ല, അൽഹംദുലില്ല. നിങ്ങളാരും ഐസൊലേഷനിൽ പെട്ടുപോയി ഞാൻ ഇല്ല, അൽഹംദുലില്ല. നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ പ്രായമുള്ളവർ ഒറ്റക്ക് അനാഥയായ മയ്യത്തായോ ഇല്ല, അൽഹംദുലില്ല. നമുക്ക് കഴിക്കാൻ ഇന്ന് കുടിക്കാൻ വെള്ളമുണ്ടോ? അൽഹംദുലില്ല. കഴിക്കാൻ ഭക്ഷണമുണ്ടോ? അൽഹംദുലില്ല. പറയും സഹോദരന്മാരെ, അൽഹംദുലില്ല, അൽഹംദുലില്ല. ഒരുപാട് പറഞ്ഞ് ശീലിക്ക് നമ്മൾ, അത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളെ ഹൈ ഹൃദയം ഉണ്ടല്ലോ, നന്ദി കെട്ട ഹൃദയമായി പോയി. പറഞ്ഞ് നിങ്ങൾ ഏതേത് അനുഗ്രഹങ്ങളാണ് നിങ്ങൾ എണ്ണിയാ തീരാത്ത അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. സൂറത്തുർ റഹ്മാനോട് ചോദിച്ചു, റബ്ബി ഈ ആലായി റബ്ബിക്കുമാർ തുക്കദ്ദിബാൻ, ഏത് അനുഗ്രഹം നിഷേധിക്കുന്ന മനുഷ്യ, നിങ്ങൾക്ക് ശ്വാസം വലിച്ചു വിടാൻ പറ്റുന്നുണ്ട്, രണ്ടു കാലിൽ നടക്കുന്നുണ്ടല്ലോ, അൽഹംദുലില്ല. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീടുണ്ടല്ലോ, അൽഹംദുലില്ല പറ. ഇന്നിപ്പോ ഏത് പ്രവാസികളൊക്കെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ട് സത്യമാ. പക്ഷെ ചോദിച്ചു വെച്ചോട്ടെ, ഇന്ന് നിങ്ങൾ റോട്ടിൽ ഭിക്ഷക്കാരനായിട്ട് റോട്ടിൽ നടു റോട്ടിലാണോ കിടക്കുന്നത്? അല്ല, അൽഹംദുലില്ല. ഒരു ഒരു ഫ്ലാറ്റ് ഉണ്ട്, വാടകയാണ്, ശരിയാണ്. ഏതെങ്കിലും ഒരു 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 മാനേജറിന്റെ ആരെയായിരിക്കും, എന്തുമായിക്കോട്ടെ, താമസിക്കേണ്ട ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ. ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അൽഹംദുലില്ല, അൽഹംദുലില്ല പറ സഹോദരന്മാരെ. ഇത് നമുക്ക് എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? ഈ നന്ദി കെട്ട ഹൃദയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാവരും ദുഃഖിതരാകുന്നത്. നമ്മൾ ഞാൻ എപ്പോഴും എല്ലാവരും തുടങ്ങുന്നത് അതെ, അൽഹംദുലില്ല, അൽഹംദുലില്ല കുറെ പറയും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ലത്, ഇനിയൊരു ലോക്ക്ഡൌൺ ഇനിയും നീളും, കുഴപ്പമില്ല, അൽഹംദുലില്ല, ഞാൻ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ സഹോദരന്മാരെ. ഈ ലോക്ക്ഡൗണിലോട്ട് ഈ അടുത്തൊരു രണ്ട് ഹദീസ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ച്. എന്തുകൊണ്ട് സഹോദരന്മാരെ, ഒരു ഹദീസിൽ പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഒരു മഹാമാരി വന്ന് കൊറോണ കൊണ്ട് പിടിപെട്ട് മരണപ്പെട്ടാൽ ആ വ്യക്തി ശുഹദാക്കളുടെ ദർജയാണ്. അലച്ചോക്ക്, നല്ല നല്ല സത്യവിശ്വാസികൾ കൊറോണ കൊണ്ട് മരണപ്പെട്ടിട്ടില്ല, ഇപ്പോൾ അവർ ഹംസ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അലിയുടെ കൂടെയാ. ചിന്തിക്കുക സഹോദരം, ഇനി അഥവാ രോഗം പിടികിട്ടിട്ട് നിങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഇരുന്ന്, ശരി, വീട്ടിലിരുന്നിട്ട് പോലും ഇതൊക്കെ രോഗമൊക്കെ ഈ മഹാമാരിയൊക്കെ മാറിക്കഴിഞ്ഞാലും പോലും നല്ല നല്ല സത്യവിശ്വാസികൾക്കത് ശുഹദാക്കളുടെ ദർജ കിട്ടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പ് തന്നു. രണ്ടാമത്തത് മുഹാജിറുകളുടെ പ്രതിഫലം തന്നെ. എന്താ വലിയ വലിയ പ്രശ്നത്തിന് നടുവിൽ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് മുഹാജിറുകളുടെ പ്രതിഫലം സഹോദരന്മാരെ. ചിന്തിച്ചു നോക്ക്, അള്ളാഹു നമുക്ക് ഒരു മെനക്കെടില്ലാതെ നമ്മളെ മുഹാജിറുകളാക്കി. നമുക്കൊന്നും മക്കിൽ നിന്ന് മദീനയിൽ നിന്ന് പോകേണ്ട വന്നിട്ടില്ല, ഒരു ബദർ മുഹദിന് പങ്കെടുക്കേണ്ട വരാതെ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ശുഹദാക്കളുടെ ദർജയിലേക്ക് ഉയർത്തുന്നുണ്ട് സഹോദരന്മാരെ. ഇത് ഓർത്തിട്ട് ഒരുപാട് അൽഹംദുലില്ല പറയും. പക്ഷെ നമ്മളിതിന് അർഹരാവണം. അള്ളാഹുവിനെ ഒരുപാട് സ്തുതിക്ക സഹോദരന്മാരെ.
ഓരോ പരീക്ഷണം വരുമ്പോൾ ഖുർആനിലേക്ക് മടങ്ങി സഹോദരൻ അതിലെ കഥകൾ പഠിച്ചൊന്ന് ചിന്തിക്കുക. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമി ഒരു ദൂരെ പോയിട്ടൊരു മറയിലേക്ക് പോകാൻ അള്ള പറഞ്ഞു. അവിടെ അള്ള മലക്കിൾ ഇറക്കിയിട്ട് പറഞ്ഞു, നിനക്കൊരു കുഞ്ഞിൻ്റെ സന്തോഷ വാർത്ത ഞെട്ടിപ്പോയി. ഒരു ഒരു പുരുഷൻ്റെ സ്പർശം കൂടിയില്ലാതെ എൻ്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞുണ്ടാവുകയോ, ഞെട്ടിപ്പോയി. അപ്പോൾ പറഞ്ഞത് കുൻ ഫയഖുൻ, അതെ അത് നടക്കും. എന്നിട്ട് നോക്കി സഹോദരൻ, അള്ളാഹ്ക്ക് വേണ്ടി ഒരു നിമിഷം തന്നെ കുഞ്ഞിനുണ്ടാക്കാൻ പറ്റും, അള്ളാഹ്ക്ക് എളുപ്പാ. പക്ഷെ 9 മാസം സാധാരണ ഒരു ഗർഭിണീൻ്റെ എല്ലാ വേദനകൾ മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചൊക്കെ ആ 9 മാസമായി ക്വാറന്റൈൻ പീരീഡിൽ ഐസൊലേഷൻ്റെ സമയത്ത് എത്ര വീർപ്പ് മുട്ടും. ഞാൻ എങ്ങനെയാ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ സമൂഹത്തിലേക്ക് പോകാ, ബേജാറായിട്ടുണ്ടാവും സഹോദരന്മാരെ. 9 മാസം നമ്മൾ 2 മാസം ഐസൊലേഷൻ, നമ്മൾ ലോക്ക്ഡൗൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് വീർപ്പ് മുട്ടലാണ് മുട്ടുന്നത് ആലോചിച്ചോക്ക്. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം എത്ര വിഷമം, ഒരു ഏറ്റവും ഒരു സഹോദരിയുടെ ഒരു വിഷമം ആലോചിച്ചോക്കൂ സഹോദരന്മാരെ. നാട്ടുകാരെ തെറി കളിയാക്കി പുച്ഛിക്കില്ല, എന്ത് സംഭവിച്ചു? അല്ല പറഞ്ഞ് ക്ഷമിക്കുക, ക്ഷമിക്കുക. എന്നിട്ട് കുഞ്ഞുണ്ടായി. കുഞ്ഞുണ്ടായപ്പോൾ എന്ത് പറഞ്ഞു? ഒന്നും മിണ്ടണ്ട, 3 ദിവസത്തേക്ക് മൗനവ്രതം. ശരി. എന്നിട്ട് ആ മൗനവ്രതം കഴിഞ്ഞിട്ട് അവിടെ എത്തി നാട്ടുകാരൊക്കെ പൊളിച്ച തെറി പറഞ്ഞു തുടങ്ങി. നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, നിന്റെ ഉമ്മ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ഒരുപാട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി സഹോദരന്മാരെ. ചിന്തിച്ചു നോക്ക്. അപ്പൊ എന്താ ഇത്? ചൂണ്ടിക്കാണിച്ചു കൊടുത്തു മകൻ്റെ മകൻ ചെറിയ പ്രായത്തിൽ തന്നെ പറഞ്ഞു. കാല അബ്ദുല്ലോചക്ക് സഹോദരന്മാരെ, മറിയം അലൈഹിസ്സലാത്തുവസ്സലാമിന്റെ മുഖത്തുള്ളൊരു പുഞ്ചിരി എന്തായിരിക്കും? എന്തുകൊണ്ടാ ഇത്രയും കഷ്ടപ്പെട്ട ഗർഭം ചുമന്നത്? ഒരു പ്രവാചകനെ ആയിരുന്നല്ലോ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. ചിന്തിക്കണ സഹോദരന്മാരെ, ചിന്തിക്കണം. അതാണ് റബ്ബ് സുബ്ഹാനഹു തആല നമ്മളൊരു മാസമല്ല 2 മാസമല്ല 9 മാസം ലോക്ക്ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അത്ര തന്നെ സന്തോഷം തരാൻ പോകുന്ന റബ്ബ് സുബ്ഹാനഹു തആല ഒരുപാട് സ്തുതിക്കി സഹോദരന്മാരെ. അൽഹംദുലില്ലാഹ്, ഇന്ന് അൽഹംദുലില്ലാഹ്. നമ്മളെല്ലാവരും കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, നോമ്പ് തുറക്കുന്നു, അൽഹംദുലില്ലാഹ്. ഒരുമിച്ച് ജമാഅത്ത് നിസ്കരിക്കുന്നു, അൽഹംദുലില്ലാഹ്. ഒരുമിച്ച് ഖുർആൻ നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യം റംസാനെ കട്ടി കൂടുതൽ ഖിറാഅത്ത് ഖത്തം തീർക്കാൻ പറ്റുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. ഒരുപാട് തജ്വീദുകൾ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുക സഹോദരന്മാരെ. അത് പറയാൻ പറ്റാത്തതാണ് നമ്മുടെയൊക്കെ ദുഃഖിതരാവുന്നത്, മനസ്സ് നിരാശരാവുന്നത്. വലിയ വലിയ അപകട സഹോദരന്മാര്. മനുഷ്യന്മാർക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാല് സന്തോഷം കണ്ടെത്തുന്നത് പല പല സംഗതിയിലായിപ്പോയി. അതാ വലിയ അപകടം പറ്റിയത്. ഒരുപാട് പേര് കൊന്നു ഓടിയിട്ട് കാശിൻ്റെ പിന്നാലെയാണല്ലോ. ഈ ഒളിമ്പിക്സിലൊക്കെ ഓടുന്ന പോലെ ഓട്ട മത്സരത്തിൽ ഓടി 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 ഇങ്ങനെ ഹൈ ജമ്പ് ലോങ് ജമ്പ് കാശ് വാരാൻ വേണ്ടിയിട്ട് ഓടി ഓടി. ഇപ്പം എന്ത് സംഭവിച്ചു സഹോദരൻ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ലോക്ക്ഡൗൺ അവസരത്തിൽ ചിലർക്ക് കോടികൾ, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്? കോടികൾ. എത്ര ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ത്രോ കാർഡുകൾ ഉണ്ട്. ശരി, വയനാട്ടിൽ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ട് കേട്ടോ. പിന്നെ കേരളത്തിൽ വലിയ വലിയ ബിൽഡേഴ്സിന്റെ ഏറ്റവും വലിയ വലിയ സ്പോർട്സ് ഫ്ലാറ്റ് ഉണ്ട്. എന്താ അതുകൊണ്ടൊക്കെ എന്ത് ഗുണം സഹോദരം? എന്ത് ഗുണം? ഈ അടുത്ത് ദുബായിൽ നിന്ന് ഒരു വലിയ ധനികൻ, കോഴിക്കോട് കേരളത്തിലെ വലിയ കൊട്ടാരത്തിന്റെ ഒരു ഉടമസ്ഥൻ, ഒറ്റക്ക് ഐസൊലേഷനിൽ ചുറ്റുപാടും ഫ്രീ ഉള്ള ഓക്സിജൻ കൂടി എടുത്ത് വലിച്ചു വിടാതെ ഒറ്റക്ക് മരണപ്പെട്ടുക. ആ മനുഷ്യൻ്റെ മനസ്സിനുള്ള വികാരം എന്തായിരിക്കും സഹോദരൻ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ കോടികളൊക്കെ ഉണ്ടാക്കിയിട്ട് സന്തോഷം കിട്ടുന്നില്ല സഹോദരന്മാരെ. ഇന്നതാ പ്രശ്നം. എല്ലാവരും സന്തോഷം കണ്ടെത്തുന്ന പല രൂപത്തിലാണ്. ഒരുപാട് പേർക്ക് മധ്യത്തിൽ ഇപ്പോൾ എന്തായി സഹോദരന്മാര്? നിശാ ക്ലബിൽ, പാർട്ടിയിൽ, അല്ലെ ഒരുമിച്ച് കൂടുതൽ ദൂർത്തൻ കല്യാണം, ഒരുപാട് മീറ്റിംഗ്, വലിയ സ്റ്റേഡിയത്തിൽ പോയിട്ട് ഫുട്ബോൾ കാണാം, എല്ലാം നിന്നല്ലോ സഹോദരന്മാര്. ഒരുപാട് പേര് സിനിമയിൽ, സംഗീതത്തിൽ ഹലച്ചോക്ക്. ഇപ്പോഴും സിനിമ കാണുമെന്ന് സഹോദരന്മാർ, ആര് സിനിമ കാണുമെന്ന് ചിന്തിച്ചു നോക്ക്. എന്തൊരു വിഡിത്തര. പണ്ടൊക്കെ കുട്ടിക്കാലത്ത് ആലോചിക്കാറുണ്ട്, പോയിട്ട് വലിയ സന്തോഷത്തോട് പോയിട്ട് കാണും, വരുമ്പോൾ നിരാശ, എന്തൊക്കെയോ ആരൊക്കെയോ അഭിനയിക്കുന്നു, ഞാൻ പോകാൻ പോകുന്ന പഴയ അവസ്ഥയില്ല. ഇപ്പൊ നിങ്ങൾ 3 മണിക്കൂർ ടിവിന്റെ മുന്നിൽ കുത്തിയിരിക്കൂ, എന്തിനാ? എല്ലാം മറന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പെടുണ്ടാവും, പഠിച്ചോനെ ജോലി ഇല്ലല്ലോ, നാളെ ജോലി കിട്ടൂലല്ലോ, എൻ്റെ ജോലി നഷ്ടപ്പെട്ടല്ലോ, ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്ത ഉണ്ട്. അപ്പം സിനിമ കഴിഞ്ഞാൽ കൂടുതൽ നിരാശരാകും. എന്താ സിനിമയിൽ കാണുന്ന വെറും അഭിനയം, എന്തൊക്കെയോ യാഥാർത്ഥ്യമല്ലാത്ത എന്തോ സംഭവം. ഞാനാണോ യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് മടങ്ങി വരാം? അപ്പോൾ സഹോദരന്മാർ, ഇതിലൊന്നും സന്തോഷം കണ്ടെത്താൻ പറ്റില്ലെന്ന് തത്വം നല്ലോണം മനസ്സിലാക്കാൻ, സ്മരണയിൽ മാത്രമാണ് നമ്മൾക്ക് സമാധാനം കണ്ടെത്താൻ. ഓരോ നിമിഷം വെച്ചിട്ട് അൽഹംദുലില്ല പറയും സഹോദരൻ. നമ്മളൊരു ഒരു തദബ്ബുർ കുടുംബത്തിൽ ഒരിക്കലും ഒരു പരിശ്രമം നടത്തി. ഒരു ദിവസം പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഓരോ അനുഗ്രഹങ്ങൾക്ക് അൽഹംദുലില്ല പറഞ്ഞൊക്കെ ഒന്ന് ശ്രമിച്ചു. ഒരു ദിവസം ഈ ലോക്ക്ഡൗണിന്റെ അവസ്ഥയിൽ ഈമാൻ, അൽഹംദുലില്ല സഹോദരന്മാരെ, ഏറ്റവും വലിയ അനുഗ്രഹം ലാ ഇലാഹ ഇല്ലല്ലാ. അതാ പണ്ട് തന്നെ പറഞ്ഞു, ഏതൊരു വിശ്വാസിക്ക് ഒരു ആപത്ത് വരുമ്പോൾ 3 വിധത്തിൽ സന്തോഷിക്കുക. ഒന്നെന്താ, ഇതിനെക്കാട്ടി വലിയ ആപത്ത് എനിക്ക് സംഭവിച്ചു
സംഭവിച്ചില്ലല്ലോ അൽഹംദുലില്ല, എൻ്റെ ഈമാൻ ഒന്നും സംഭവിച്ചില്ലല്ലോ അൽഹംദുലില്ല. ലോകത്തിലെ മഹാഭൂരിപക്ഷം പേർക്കും ജീവിതം എന്തിനാ ജീവിക്കുന്ന കൂടി അറിയില്ല സഹോദരന്മാര്. പാവം തോന്നുന്നു, സങ്കടം തോന്നുന്നുണ്ട്. ഒരു എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്തിനായി സ്ഥാനമാനകൾക്ക് വേണ്ടി ഓടി. ഞാനിപ്പോ ലോക്ക്ഡൌണിലും, ഞാനിപ്പോൾ ഐസൊലേഷനിലും, ഞാനിത് മരിക്കാൻ പോകുന്നു, ഞാൻ ഇതുകൊണ്ടൊക്കെ എന്ത് നേടി? അത് ചിന്തിക്ക്, ചിന്തിക്ക് സഹോദരന്മാരെ, ചിന്തിക്കണം. എന്തോ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം മരണപ്പെട്ടു ശൂന്യതയിലേക്ക്, ഒരു ശൂന്യ ആ ശൂന്യത സഹോദരന്മാർ, ഒരു അർത്ഥമില്ലാത്ത ജീവിതമാണ് ലോകത്തിലെ മഹാഭൂരിപക്ഷം പേര് ജീവിക്കുന്നത്. നമ്മളോ ഇല്ല ഇല്ല, എനിക്കിത് ജീവിതം പറഞ്ഞ ചെറിയൊരു ജീവിതം, ഇതിനങ്ങോട്ടേക്ക് മരണത്തിന് ശേഷം അനന്തരമായ ഒരു അനശ്വരമായ ഒരു ജീവിതമുണ്ട് സഹോദരന്മാർ. അവിടുത്തെ സ്വർഗത്തിലേക്ക്, സ്വർഗത്തിലേക്ക് വേണ്ടി ഞാൻ ഇന്ന് പ്രയത്നിക്കും. ഈ നിമിഷം എനിക്ക് കിട്ടുന്ന ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രയത്നിക്കും. എൻ്റെ പരീക്ഷണം വന്നത് ദുനിയാവിലാണ്, അത് ചെറു കുറച്ച് നാളുണ്ടാവും, അത് പോകും. പരലോകത്ത് എന്നും നരകത്തിലേക്ക് കിട്ടില്ലല്ലോ സഹോദരന്മാരെ, നരകത്തിലേക്ക് കിട്ടില്ലല്ലോ. അത് വലിയ പരീക്ഷ, അത് പിന്നെ മാറാത്ത പരീക്ഷണമാ. അല്ലാഹ് ഇതൊന്ന് മനസ്സിലാക്ക സഹോദരന്മാരെ. മരിക്കും, അത് കൊറോണ ആവട്ടെ കൊറോണ ആവാതിരിക്കട്ടെ, അത് ഞാൻ ഉറപ്പാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഉറപ്പുണ്ട്, നിങ്ങളുടെ അവസ്ഥ എനിക്ക് അറിയില്ല, അറിയില്ല. നിങ്ങളൊക്കെ മരിക്കാണ് സഹോദരൻ, പേടിച്ചെടുക്കണ്ട. മരണത്തിന് ഇങ്ങനെ പേടിക്കണം എന്നല്ല പറഞ്ഞിട്ടില്ല സുസാൻ സാഹിബ്. മരണത്തിന് ഓർക്കാനും അതിനു വേണ്ടി തയ്യാറെടുത്തിരുന്നാൽ മതി. ഇപ്പോൾ തന്നെ പാക്കേജ്, നല്ല ലഗേജൊക്കെ കെട്ടി വെച്ചിട്ട് അതിൽ നല്ല ഈമാനും നല്ല തഖ്വയും നല്ല ഇഹ്സാനും കൃത്യമായ സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഒരുപാട് സൽക്കർമ്മങ്ങൾ, ഒരുപാട് ദാനധർമ്മങ്ങൾ, എല്ലാ വൃത്തികെട്ട മാലിന്യങ്ങളൊക്കെ മാറ്റിവെക്കുക. ശിർക്ക്, ബിദഅത്ത്, കുഫ്ർ, നിഫാഖ്, റിയാ, കിബ്ർ എല്ലാം മാറ്റിവെച്ച് റെഡി ആയിട്ട് പാക്ക് ചെയ്ത് നിന്ന സഹോദരന്മാരെ, കൊറോണൻ്റെ കാലഘട്ടത്തിൽ തന്നെ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് നോമ്പിൻ്റെ അവസ്ഥയിൽ മരിച്ചു പോകാം സാധ്യത ഉണ്ട്. അപ്പൊ ഒന്നും ഭയപ്പെടണ്ട, ഏത് നിമിഷം മലക്കുൽ മൗത്തിന് ഞാൻ റെഡി എന്ന് അള്ളാൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി സഹോദരന്മാരെ. അത് പറയാൻ പറ്റാത്തോണ്ടാ, പറ്റാത്തോണ്ടാ. നമ്മൾ ഭൗതികമായ സുഖത്തിൽ നമ്മൾ ഒരുപാട് സന്തോഷം കണ്ടെത്തി, ഇന്ന് വലിയ അപകടമാണ്, ഒരുപാട് പേര് നിരാശരായിട്ട് തീരും സഹോദരന്മാർ. അപ്പൊ ഹാപ്പി ആവണി രണ്ടേ രണ്ട് കാര്യം. ഒന്ന്, ഈ നിമിഷം വെച്ച് ജീവിച്ച് അള്ളാഹുവിന് ഒരുപാട് അൽഹംദുലില്ല എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ഹാപ്പിനെസ് തകർത്തുന്ന വലിയ സംഭവം തരാം. ഒന്ന്, വീട്ടിലുള്ള ടി വി പൂട്ടി വെക്ക് സാധനം, കണക്ഷൻ ഒഴിവാക്ക്. ഏതായാലും കാശൊക്കെ കുറയാൻ പോകുന്ന, അതങ്ങ് മാറ്റിവെക്ക്. ശരി. ഇനി പത്രം, ഈ പത്രം തന്നെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ലോക്ക്ഡൌൺ എപ്പോഴാണ് തീരുന്നത്, എന്താണ് ഒരു ഹെഡ്ലൈൻസ് മാത്രം വായിച്ച് നിർത്ത് സഹോദരന്മാര്. എന്തിനാ നിങ്ങൾക്ക് മരണത്തിന് നിരക്കണ്ട, എന്താ കാര്യം? 20 ലക്ഷം പേര് വന്ന് 2 ലക്ഷം മരണപ്പെട്ട്. ഈ 2 ലക്ഷം മരണം കൊറോണ ഇല്ലെങ്കിൽ പോലും വേറെ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ മരിക്കാം. ഒന്നെങ്കിൽ ബോംബിട്ടിട്ട്, അല്ലെങ്കിൽ അപകടത്തിൽ, അല്ലെങ്കിൽ കൊലപാതകം, അല്ലെങ്കിൽ ബലാത്സംഗം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പല പല കാരണം. ഹാർട്ട് അറ്റാക്ക്, ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് എല്ലാ രോഗങ്ങളും കുറഞ്ഞല്ലോ, കൊറോണ മാത്രമായിട്ട് മരിക്കും. അത് ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, ഏതൊരു ദിവസം മരിക്കുമെന്ന് ഉറപ്പാ. അപ്പൊ പിന്നെ അതിന് വെറുതെ ഊർപ്പൂട്ടിയിട്ട് കാര്യമില്ല സഹോദരന്മാരെ. വേണ്ടത്തെ ചീത്ത വാട്സാപ്പ് ഗ്രൂപ്പുകൾ എല്ലാം ഒഴിവാക്ക്, വെറും മെസ്സേജുകളൊക്കെ ഒഴിവാക്ക് സഹോദരന്മാരെ, ഒരുപാട് ആശ്വാസം കിട്ടും. ഇനി നമ്മളെ സന്തോഷം നശിപ്പിക്കുന്ന വേറെ എന്തറിയോ, മനുഷ്യന്മാരെ സഹോദരൻ, മനുഷ്യന്മാർ, വൃത്തികെട്ട മനസ്സുള്ള വൃത്തികെട്ട മനുഷ്യന്മാരുണ്ട്. അവരെ മനസ്സിലൊരു ശാന്തി ഇല്ല, സമാധാനമില്ല, സന്തോഷമില്ല, ഒരുപാട് മാലിന്യങ്ങൾ, കിബറൊക്കെ നിറഞ്ഞിരിക്കുന്നത് ഞാനാണ് വലിയ സംഭവം. അങ്ങനത്തെ അസ്വസ്ഥമായ കൽബ് പടക്കുന്ന കൽബത്തിൽ അവരെ അസ്വസ്ഥത, അവരുടെ ദുഃഖം, അവരുടെ ഭയം എല്ലാവർക്കും പകർന്നു നൽകും. അത് നമുക്കിപ്പം ഒഴിവാക്കാൻ പറ്റൂല. അതായത് ഇപ്പം മനുഷ്യന്മാരൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പം നിന്ന് ചിന്തിച്ചു നോക്ക്, പിശാജ് എന്തായാലും ഇപ്പോൾ അതില്ല, പിശാജിനെ കെട്ടിയിട്ടിരിക്കുകയാണ് നോമ്പിൻ്റെ അവസ്ഥയിൽ. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടത്. പഠിക്കുക, നമ്മളെ വിചാരിച്ചാൽ നമ്മൾക്ക് സന്തോഷത്തോടെ ജീവിക്കുക. ഞാൻ സന്തോഷിച്ചിരിക്കുന്ന ബാക്കി ആർക്കും തടയാൻ പറ്റില്ല. ഒരു പിശാജില്ല, ചങ്ങലയിൽ ഇട്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ ഒരു ഒരു അയൽവാസി വന്ന് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു സംഘപരിവാരം, ഒരു സിയോണിസ്റ്റ്, ആരും തന്നെ എന്നെ ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ വിചാരിച്ചാൽ മതി, ഹാപ്പിയാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ ചില ആൾക്കുണ്ടാവും, ചിലപ്പോൾ ബാപ്പ ഭാര്യക്കും മക്കൾക്കും ഇങ്ങനെ പകർന്നു നൽകും അസ്വസ്ഥമായ മനസ്സ്. ചിലപ്പോൾ ഭാര്യ മക്കൾക്ക്, ബാപ്പക്ക്, അല്ലെങ്കിൽ മക്കൾ ബാപ്പക്ക്. അപ്പൊ എന്തിനും എല്ലാവരും ഒരേ വിശ്വാസം ഉൾക്കൊള്ള, അള്ളാഹുവിലേക്ക് മടങ്ങുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, ഖുർആൻ ഒരുപാട് ഓതുക, കുറെ ഹിഫ്ള് പഠിക്കുക. അങ്ങനെ അലച്ചു മനോഹരമാകും, സ്വർഗീയമാക്കി അള്ളാഹു മാറ്റി തരും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ഇന്ന് നമ്മൾ ഒരു പാഠം കൂടി പഠിക്കുക സഹോദരന്മാരെ. ഈ കൊറോണ അത്ര പെട്ടെന്നൊന്നും ഭൂമിയിൽ നിന്നൊന്നും മാഞ്ഞു പോകാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാ? കുറേ പേർ ഇപ്പോഴും പാഠം പഠിക്കുന്നില്ല. ഇപ്പോഴും കുറേ ഇസ്ലാമോഫോബിയ, വെറുപ്പിൻ്റെ വിദ്വേഷം പ്രചരിപ്പിക്കുക, അഹങ്കരിച്ച് നടക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യില്ല, ഞാൻ വലിയ സംഭവമാണ്, ഞാനാണ് വലിയ സംഭവം എന്ന് പറഞ്ഞ ഒരുപാട് ഭരണാധികാരികളും സാധാരണ മനുഷ്യന്മാരുണ്ട്. അവരൊക്കെ പിന്നെയും ഇനി ലോക്ക്ഡൗൺ ഇട്ട് തന്നെ നന്നാക്കും. അത് കുറച്ചും കൂടി സമയം എടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് പൊരുത്തപ്പെട്ട്
പെട്ടിട്ട് വേറൊരു ജീവിത ശൈലി നമ്മൾ നമ്മൾ ഉൾക്കൊണ്ട് ജീവിച്ചാൽ മതി, അങ്ങനെ ചെയ്യണ സഹോദരന്മാര്. അപ്പൊ പെട്ടെന്ന് നമുക്ക് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. ഇപ്പൊ നമുക്കൊരു രോഗം പിടികൂടി, ശരി, ആദ്യം നമുക്ക് വിഷമം ഉണ്ടാവും, പക്ഷെ ഇതിനെന്താ ചികിത്സ ഉണ്ടോ, അടുത്ത സ്റ്റെപ്പ് എന്താ, അത് ഇല്ല, ജീവിതകാലം മുഴുവനും നിങ്ങളെ കൂടെ ഉണ്ടാവും. ശരി, അത് പൊരുത്തപ്പെട്ട് ജീവിച്ച എത്രത്തോളം നേരത്തെ പൊരുത്തപ്പെടുന്നോ അത്രത്തോളം സുഖമായിട്ട് ജീവിക്കുക. അപ്പൊ ഇനി കൊറോണ ആയിട്ട് തന്നെ നമ്മൾ ചിലപ്പോൾ മുന്നോട്ട് ഘട്ടം ഘട്ടമായിട്ട് പോകണം സഹോദരന്മാരെ. അതിന് ഏറ്റവും ആദ്യം എന്താ, നമ്മൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇത് ഒരു നല്ല ഇസ്ലാമികമായ ജീവിതം ജീവിച്ചാൽ മതി. വളരെ ലളിതമാണ്, വളരെ ലളിതമാണ്. പണ്ട് എന്നെ ഒരുപാട് ഒരു കളിയാക്കാറുണ്ട്, ഇവന്നെ വെറും പള്ളിയും വീടും കോളേജും അത്രയേ ഉള്ളൂ, അല്ലെന്തെങ്കിലും പുറത്തു പോകാൻ ഒരു ലക്ഷ്യമുണ്ടാവും, സാധനം മേടിക്കാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പോകുള്ളൂ. ഇന്ന് അതേപോലെ ആയാൽ മതി സഹോദരന്മാരെ ജീവിതം. നമുക്കിത് പലപ്പോഴും അടിച്ചു പൊളിച്ചുള്ള സംഗീതവും പാട്ടും മീറ്റിങ്ങും ധൂർത്തിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടിട്ട് ദുഃഖിതരാവും. അതിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ വീട്ടിൽ അടിങ്ങി ഒതുങ്ങി ജീവിക്കണം സഹോദരന്മാരെ. ഇന്ന് നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ എല്ലാം സൂയിലിട്ട പോലെ വീട്ടിനുള്ളിലിട്ട്, പുറത്ത് അള്ളാഹു അള്ളാഹുവിൻ്റെ ശുദ്ധീകര പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത കനാലി കനാലുണ്ട്, ശുദ്ധവെള്ളമായി മീന് വന്നു തുടങ്ങി, തെളിഞ്ഞ വെള്ളമായി. സുബ്ഹാനല്ലാ, എത്ര കൊല്ലമായ കോർപ്പറേഷനൊക്കെ കഷ്ടപ്പെടുന്ന ആർക്കും പറ്റില്ല. അള്ളാഹു മജ്അൽനി മിന തവ്വാബീന വജ്അൽനി മിനൽ മുത്തതഹിരീൻ. അള്ളാഹു ഭൂമിയെ മുഴുവനും അള്ളാഹുവിൻ്റെ ശുദ്ധ പ്രകൃതിയിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല നല്ല പുതിയ പുതിയ പലതരം പക്ഷികളുടെ റോട്ടിലൊക്കെ കാണുന്നു. സുബ്ഹാനല്ലാ, എയർ പൊല്യൂഷൻ ഒരുപാട് കുറഞ്ഞെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്. സൗണ്ട് പൊല്യൂഷൻ കുറഞ്ഞ്, ഓസോൺ ലെയറിലുള്ള വെള്ളിച്ചലായി ഹോളൊക്കെ അടിഞ്ഞു തുടങ്ങി. സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാ. അള്ളാഹു പ്രകൃതിയെ മൊത്തം ശുദ്ധീകരിച്ച് അള്ളാഹുലേക്ക്, ശുദ്ധ പ്രകൃതിയിലേക്ക് മടങ്ങി. എന്താ ഈ വൃത്തികെട്ട മനുഷ്യൻ, ലഹറുൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്റി ബിമാ കസബത് ഐദി നാസ്, വൃത്തികെട്ട മനുഷ്യൻ മലിനമാക്കിയിട്ടുണ്ടെനു. ഇന്ന് അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരെ സൂയിലിരിക്കുന്ന പോലെ ഇരുത്തി, ഇനിയും ഇരുത്തും. മൃഗങ്ങളൊക്കെ നമ്മളെ നോക്കി ചിരിക്കാൻ അവർ ചിരിക്കില്ല, അവർ നിഷ്കളങ്കര സഹോദരന്മാരെ. പുറത്ത് ഒരുപാട് മൃഗങ്ങളുണ്ട് റോട്ടിൽ, പിന്നെ രാവിലെ നടക്കാൻ പോകുന്ന കാണാനുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെയൊക്കെ ജീവിതം അന്നും ഇന്നും ഒരേ. ഒരു പള്ളിയിൽ പോകാൻ പറ്റാത്ത ഒരുപാട് ദുഃഖമുണ്ടെന്ന് മാറ്റി നിർത്തിയാൽ, കോളേജിൽ നമുക്ക് പോകേണ്ടി വരും, ജോലിയാണ് നമ്മൾ, അപ്പൊ രാവിലെ നടക്കാൻ പോവും. സഹോദരന്മാരെ, ഇന്നെല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ. ശരി, അള്ളാഹു പറഞ്ഞെന്താ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഇതിലെ കൊറോണ വരുന്നതിന് മുമ്പ് സ്ത്രീ പുരുഷന്മാർ ചെറുപ്പം ചെറിയ ചെറിയ പ്രായമുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും സ്കൂളൊന്നും കാണാൻ പറ്റില്ല റബ്ബെ. അള്ളാഹുവെ, കൈ തൊടലും കയ്യിൽ തൊഴിലും ബാക്കിൽ സ്കൂട്ടറിൻ്റെ ബാക്കിൽ പോക്കളും എന്താ പൊന്നൻ്റെ പൊന്നാരി, യുവാക്കളെ യുവതികളെ എന്തായിരുന്നു സംഭവം? നമ്മളൊക്കെ എന്ന് പറയും അത് നമ്മൾ മത തീവ്രവാദിയെ. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു ഒരു ദൂതൻ അയച്ചു കൊടുത്തു, കൊറോണ അയച്ചു കൊടുത്തു, പാഠം പഠിക്കുക. സോഷ്യൽ ഡിസ്റ്റൻസിങ്, അനാവശ്യമായ ഹാൻഡ് ഷേക്കിങ് ഒന്നും പാടില്ല. നിങ്ങൾ ദൂർത്ത് നിർത്താൻ പണ്ട് തൊട്ടേ നമ്മൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം വന്നപ്പോൾ പറഞ്ഞു സഹോദരൻ 2018 അന്നും ആൾക്കാർക്ക് ഇതൊന്ന് എന്തടാ ഇതൊക്കെ, കൊറോണ വന്നിട്ടേ നന്നാള് വാശി പിടിച്ച എന്ത് ചെയ്യും സഹോദരന്മാരെ? ദൂർത്തൊക്കെ ഒഴിവാക്കി. ഇനി ദൂർത്തൻ കല്യാണം, ഇനി കുറെ നാളത്തേക്ക് ദൂർത്തൻ കല്യാണം നടക്കില്ല സഹോദരന്മാരെ. എല്ലാവരും വർക്ക് ഫ്രം ഹോം, അൽഹംദുലില്ലാ. വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്ത സഹോദരൻ, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്ത ഭാര്യ മക്കള്, നമ്മളെ പോലത്തെ ഡോക്ടർമാർ, അല്ലെങ്കിൽ ചിലപ്പോൾ പോലീസുകാർ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ പുറത്തു പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ. അത്യാവശ്യ കാര്യത്തിന് വേണ്ടി മാത്രം വീട്ടിൽ സ്വസ്ഥമായിട്ട് കുടുംബമായിട്ട് കഴിയുക. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാർ, ഇപ്പൊ ഫ്രം ഹോമായി. സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാ. നമ്മൾ ശൈലി മാറ്റണം സഹോദരന്മാരെ, കാലഘട്ടത്തിനനുസരിച്ച് ദൈവത്തിന് രീതികളും മാറ്റണം. ഞാൻ ഈ തരത്തിൽ പണ്ട് തൊട്ടേ പറയാറുണ്ട്, തീർച്ചയായിട്ടും 1970, 80, 90 സമ്മേളനങ്ങൾ അത്യാവശ്യമായത്. എന്തുകൊണ്ട്? അന്ന് ആർക്കും ഒന്നും അറിയില്ല, ഇസ്ലാമിനെ പറ്റി അറിയില്ല. ഈ സമ്മേളനത്തിലൂടെ ഒരുപാട് പേർക്ക് ഇതായത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ വന്ന സഹോദരന്മാരെ, വീട്ടിലെല്ലാവർക്കും 4 വോളിയും അമാനി മൗലവിയുണ്ട്, ഖുറാനിലെ 4-5 ഖുറാൻ ആപ്സ് ഉണ്ട്, തുറക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ എന്തായി, ഇപ്പൊ പണ്ഡിതന്മാർക്കൊക്കെ പഠിച്ച് ഇപ്പോൾ എല്ലാവരും അവനവൻ്റെ ചാനൽ തുടങ്ങി, വീട്ടിൽ തന്നെ ഓരോരോ കുത്തുവ കൊടുത്തു തുടങ്ങി. സുബ്ഹാനല്ലാഹ്, നേ ആ പൈസ ചെലവില്ല, ഒരു നേ ആ പൈസ ചെലവില്ല സഹോദരന്മാരെ. ഒരു സ്റ്റേജ് കെട്ടണ്ട, കേൾക്കേണ്ടവര് കേട്ടോളും, നന്നായിക്കോളും, ഇത്ര തന്നെ ഉള്ളൂ. മറ്റേത് 3 ദിവസം അടിച്ചു പൊളിച്ച് കോടികൾ ചെലവഴിച്ച് തനി രാഷ്ട്രീയ പാർട്ടിയെ പോലെ നമ്മുടെ ശക്തി പ്രകടനക്കായിട്ട് എവിടെ എത്തി? അള്ളാഹ് പറഞ്ഞു അതൊന്നും വേണ്ട, അതൊക്കെ ഒരു കാട്ടിക്കൂട്ടല്ല സഹോദരന്മാരെ. സലാത്ത് നഗർ ദിക്ർ ഹൽക്ക് എല്ലാം ഒരു കാട്ടിക്കൂട്ടൽ. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് അള്ളാഹ് നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. ഇതാ ദാ സൂക്ഷിക്ക്. ഞാൻ 2018 യഥാർത്ഥത്തിൽ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി ഒറ്റക്ക് വീട്ടിലെ റൂമിൽ, പേഷ്യൻ്റ് റൂമിൽ. അന്ന് ഒരുപാട് പേര് കളിയാക്കി. ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് എൻ്റെ റബ്ബിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ ഹിദായത്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. ഞാൻ അള്ളാഹുലേക്ക്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക്, പ്രവാചകൻ്റെ സുന്നത്തിലേക്ക്, പള്ളിയിലേക്ക്, ആഹ്റത്തിനെ പറ്റി ബോധം ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ കൈ പിടിച്ച് മുത്തണോ, എനിക്ക് കാശ് തരണോ, ഗൾഫിലേക്ക് കൊണ്ടുപോകണോ, ഇന്നേ ഇന്നവരെ ഞാൻ പൈസയൊന്നും ചോദിച്ചിട്ടില്ല. അള്ളാഹു നിഷ്കളങ്കരായ ഒരുപാട് വിശ്വാസികൾക്ക് എത്തിച്ചു കൊടുക്കും, എത്തിച്ചു കൊടുത്തിട്ടുണ്ട് സഹോദരന്മാരെ. ഇന്നും അൽഹംദുലില്ലാ 70 വ്യക്തികൾ സുഹൃത്തു മായിതവരെ മുഴുവനും തദബ്ബുർ ചെയ്ത് പരിഭാഷ വായിച്ച് അൽഹംദുലില്ലാ അള്ളാഹു കബൂലാക്കട്ടെ.
അപ്പൊ സഹോദരന്മാർ, അപ്പൊ ഒരുപാട് പേര് കളിയാക്കി ഇതെന്തിനാ ഇവിടെ ദിവസം പ്രസംഗിക്കുന്ന. ഇന്ന് അൽഹംദുലില്ല എല്ലാ പണ്ഡിതന്മാർക്കും മനസ്സിലായി, അങ്ങനെ വീട്ടിൽ നിന്ന് ദേവത്തി രാമത്തി ഒരു ഷിർക്കുൽ അസ്ഗുർ ഇല്ല സഹോദരന്മാർ, എന്താ സംഘടന വളർത്തേണ്ട ആവശ്യമില്ല, ഒന്നും ഒന്നുമില്ല. അപ്പോ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിത ശൈലി മാറ്റുക, ഇസ്ലാമിക ജീവിതമാക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് വെക്കുക, ആവശ്യത്തിന് വേണ്ടി മാത്രം വീട്ടിൽ നിന്ന് പുറത്ത്. തീർച്ചയായിട്ടും നമ്മൾക്ക് പള്ളികൾ പൂട്ടിയിട്ടിരിക്കുന്ന ഒരുപാട് ദുഃഖമുണ്ട്, പക്ഷെ റബ്ബ് സുബ്ഹാൻ തലതിന് തക്കതായ പ്രതിഫലം നൽകും സഹോദരന്മാരെ. മറിയം അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ സന്തോഷ വാർത്തയായിട്ട് ഒരു പ്രവാചകനായിരുന്നു ഇത്രയും നാൾ കൊണ്ടു നടന്നത്, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാൻ തആല നല്ല നല്ല സത്യവിശ്വാസികൾ ഒരുപാട് ഒരുപാട് അനുഗ്രഹം നൽകും. നമ്മൾ ഇനിയെങ്കിലും മാറിയിട്ടില്ലെങ്കിൽ വലിയ അപകടമാണ്, അപകട ഇനി നമ്മൾ ഇത് ഇത് മാറിക്കിട്ടി എപ്പോഴെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാറിയിട്ട് പഴയ ജാഹിലിയത്തിലേക്ക് പോവുകയാണെങ്കിൽ വലിയ അപകടം സംഭവിക്കും സഹോദരന്മാര്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്ത് ഒരുപാട് വിനയാനീതരായിട്ട് എപ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞ് ഈ നിമിഷം വെച്ച് ജീവിച്ച് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കുക സഹോദരന്മാരെ. റഹ്മാൻ റബ്ബെ സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നിട്ട് കൊടുത്ത് ഒരുപാട് വിനയാന്വിതരായിട്ട് ഒരുപാട് ഇസ്തഗ്ഫാർ ചെയ്ത് എപ്പോഴും എപ്പോഴും അൽഹംദുലില്ലാ പറയുന്ന നിന്റെ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല അടിമകളാക്കി റബ്ബേ, ഏറ്റവും നല്ല ഈമാന്റെ ബെസ്റ്റ് തന്നെ മരണപ്പെട്ട് നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന്മാർ സഹാബാക്കൾ സിദ്ദീഖുൽ ശുഹദാക്കൾ സ്വാലിഹീങ്ങളുടെ കൂടെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാന റബ്ബേ. ആമീൻ 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 ബിറഹ്മത്തിക്ക യാ അർഹമുർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.